നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നീതിപാതയിലേക്ക് സ്വാഗതം. ഇന്ന് നീതിപാതയിൽ ചർച്ച ചെയ്യുന്നത് ഡൗറി പ്രോഹിബിഷൻ ആക്ട് 1961 കുറിച്ചാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാനായി നമ്മോടൊപ്പം സീനിയർ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ലെസ്ലി ദാസ് ചേരുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നീതിപാതയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. നീതിപാതയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നീതിപാതയിൽ ചർച്ച ചെയ്യുന്നത് സ്ത്രീധന നിരോധന നിയമത്തെക്കുറിച്ചാണ്. അതായത് ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് സ്ത്രീധനം. അറിയാമല്ലോ, സ്ത്രീധന നിരോധന നിയമം 1961, ഡൗറി പ്രോഹിബിഷൻ ആക്ട് 1961. അറിയാം, ഒരുപാട് ഇൻസിഡൻസ് ഒരുപാട് കാലം കൊണ്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിന് വേണ്ടത്ര അർഹിക്കുന്ന ഒരു പ്രാധാന്യത്തിലേക്ക് കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, സ്ത്രീധനം എന്നൊരു, അല്ലെങ്കിൽ സ്ത്രീയും ധനവും കൂടി ചേർന്നുണ്ടാകുന്ന ഒരു പദം, ഒരു വേർഡ് എന്താണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ അതിനുള്ളൊരു പ്രസക്തി? ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീധനം എന്നതിൻ്റെ പ്രസക്തി അറിയണമെങ്കിൽ നാം അല്പം പുറകിലോട്ട് കടന്നു ചെല്ലേണ്ടതായിട്ടുണ്ട്. ഭാരത സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം. ഭാരതത്തിൽ സ്ത്രീയെ ആരാധിച്ചിരുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. മാത്രവുമല്ല, സ്ത്രീക്ക് നല്ലൊരു സ്ഥാനം കുടുംബത്തിൽ നൽകിയിരുന്നു. തുടർന്ന് പിന്നീടാണ് പുരുഷന് പ്രാധാന്യമുള്ള ഒരു കാലം ഈ സംസ്കാരത്തിലേക്ക് കടന്നു വരുന്നത്. ഇത് സ്ത്രീധനം എന്നുള്ളതിനെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ മറ്റ് പല സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ചാലും, മറ്റ് ഏത് സംസ്കാരത്തെക്കുറിച്ച് പഠിച്ചാലും, ഇപ്പോൾ മെസൊപ്പൊട്ടേമിയൻ സംസ്കാരമായാലും അതുപോലെ തന്നെ ഗ്രീസിൻ്റെ സംസ്കാരമായാലും, ഇത്തരത്തിലുള്ള ഏത് സംസ്കാരം ആണെങ്കിലും നാം അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, മുൻകാലങ്ങളിൽ അവിടെ ഒരു സ്ത്രീയെ സ്വന്തമാക്കുന്നതിന് ഈ പുരുഷൻ ആ സ്ത്രീ ഉണ്ടായിരുന്ന ഭവനത്തിൽ അവർക്ക്, ആ മാതാപിതാക്കൾക്ക് അങ്ങോട്ട് ധനം കൊടുത്തിട്ട് സ്ത്രീയെ സ്വന്തമാക്കിയിരുന്നു. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, അതിന് അവർ കണ്ടിരുന്ന ഒരു കാരണം ഇതാണ്: ഈ സ്ത്രീ ആ ഭവനത്തിലാണ് വസിച്ചിരുന്നതെങ്കിൽ ഈ സ്ത്രീ ആ ഭവനത്തിൽ അവിടെ എന്തൊക്കെ സർവീസസ് നൽകുമായിരുന്നു, അപ്പോൾ അത് ഇനിയുള്ള കാലം തൊട്ട് അവിടെ ലഭ്യമാകുന്നില്ല, പകരം പുരുഷൻ്റെ ഭവനത്തിലാണത് ലഭ്യമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് പകരം, അതിന് വില എന്ന് പറയാൻ പറ്റില്ല, അതിന് പകരം അവർക്കൊരു താങ്ങെന്നുള്ള രീതിയിൽ ഒരു ധനം പുരുഷൻ അങ്ങോട്ട് നൽകിയിരുന്നു. അതായത് സ്ത്രീയുടെ കുടുംബത്തിലേക്ക്, അല്ലേ? സ്ത്രീയുടെ കുടുംബത്തിലേക്ക്. അതായത് സ്ത്രീയെ അത്രത്തോളം ബഹുമാന്യമായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ അത് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ രൂപം അങ്ങ് മാറി. അതിൻ്റെ രൂപം മാറിയിട്ട് ഈ സ്ത്രീയെ പിന്നെ ഒരു വിൽക്കുന്ന ഒരനുഭവത്തിലേക്ക് ആയിത്തീർന്നു. പഴയ സംസ്കാരങ്ങൾ അത് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്, ചരിത്രം വളരെ വ്യക്തമാക്കി തരുന്നുണ്ട്. ഒരു സംസ്കാരത്തിൽ അവിടെ ഈ സ്ത്രീയെ അമ്മയും അപ്പനും തൻ്റെ മകൾ പ്രായപൂർത്തിയായി എന്ന് മനസ്സിലാക്കുന്ന ആ സമയം, അതായത് വിവാഹപ്രായം ആയി എന്ന് മനസ്സിലാക്കുന്ന സമയം, ഈ അപ്പനും അമ്മയും, അപ്പനോ അമ്മയോ, ഈ സ്ത്രീയെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരും. അന്നത്തെ ചന്ത സ്ഥലത്തേക്ക് കൊണ്ടുവരും. കൊണ്ടുവന്ന് നിർത്തുകയും അവിടെ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം പല പുരുഷന്മാരും വന്ന് ഇങ്ങനെ നോക്കും. നോക്കിയിട്ട് ഈ സ്ത്രീയെ ഇഷ്ടപ്പെടുന്ന പുരുഷൻ ഒരു വില നൽകി ആ സ്ത്രീയെ സ്വന്തമാക്കിയിരുന്നു. കച്ചവടച്ചരക്കായി. അതെ, അവിടെ ഒരു കച്ചവടച്ചരക്കായി മാറി സ്ത്രീ. അപ്പോൾ നാം മനസ്സിലാക്കണം, ഒരു നല്ല ഉദ്ദേശത്തിൽ നടന്നുകൊണ്ടിരുന്ന രീതി പിന്നീടത് മാറി, അതിൻ്റെ ഭാവം മാറി, അങ്ങനെ സ്ത്രീയുടെ അവസ്ഥ വളരെ മോശമായി മാറി. എന്നാൽ അതേസമയം മുൻകാലങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, വളരെ പ്രാചീനമായിട്ടുള്ള സംസ്കാരങ്ങളിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും, സ്ത്രീയെ പുരുഷൻ സ്വന്തമാക്കുമ്പോൾ, ഒരു കുടുംബത്തിൽ നിന്ന് സ്ത്രീയെ തൻ്റേതാക്കി മാറ്റുമ്പോൾ അവിടെ പുരുഷൻ അങ്ങോട്ട് ധനം നൽകുന്നു. അത് ഞാൻ പറഞ്ഞു. എന്നാൽ അതേസമയം ഈ
കാലങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം സ്ത്രീയെ പുരുഷന് നൽകുന്ന സമയത്ത് സ്ത്രീയുടെ മാതാപിതാക്കൾ സ്ത്രീക്ക് ലഭിക്കേണ്ടുന്നതായിട്ടുള്ള വസ്തുവകകൾ അത് ഇവർക്ക് നൽകിയിരുന്നു. ഇവർക്ക് നൽകുന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ ഇവർ ഒരു കുടുംബമായിട്ട് വളരെ നന്നായിട്ട് ജീവിക്കണം എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടെയാണ് നൽകിയിരുന്നത്. പക്ഷേ നമുക്കറിയാം ഇന്ന് ആധുനിക ലോകത്തിൽ നാം ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ സാംസ്കാരികമായി ഉയർന്നു എന്ന് നാം അവകാശപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീയെ ഒരു പുരുഷൻ വിവാഹം കഴിക്കുമ്പോൾ ഒരു ധനം നൽകുക എന്നുള്ളത് അതൊരു മസ്റ്റായിട്ടുള്ളൊരു സംഭവം എന്നുള്ള രീതിയിൽ ആയി മാറി. അപ്പോൾ കൂടുതൽ ധനം നൽകാൻ കഴിയുന്ന കുടുംബത്തിലെ സ്ത്രീയെ വിവാഹം കഴിക്കാൻ ആളുകൾ തിരക്ക് കൂട്ടുന്നു, അല്ലെങ്കിൽ ആ ഒരു വിവാഹത്തിന് തയ്യാറാകാൻ പലരും പെട്ടെന്ന് തയ്യാറാകുന്നു. എന്നാൽ അതേസമയം സാമ്പത്തികമായി തളർന്നുപോയ ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീ, ആ സ്ത്രീ എത്ര ഉയർച്ചയിലാണെങ്കിൽ പോലും, എത്ര ഉന്നതമായ നിലവാരത്തിലാണെങ്കിൽ പോലും, ഈ ധനത്തിൻ്റെ കുറവ് കൊണ്ട് പലപ്പോഴും അവരുടെ വിവാഹം വൈകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് സ്ത്രീധനം എന്നുള്ള ആ ഒരു വാക്കിന് വളരെ വ്യത്യാസം, അല്ലെങ്കിൽ ആ അതിന് വളരെ വ്യത്യാസം സംഭവിച്ചിരിക്കുന്നു. മുമ്പ് അത് ബ്രൈഡിൻ്റെ ധനമായിരുന്നെങ്കിൽ ഇന്ന് അത് പലരും ചെന്ന് വീണ്ടും സ്ത്രീയെ വില പറയുന്നത് പോലെ തന്നെയാണ്, അതേ രീതിയിൽ ഇത് സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണാം. മാത്രവുമല്ല, ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം, 70-80 ആ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ സ്ത്രീധനം എത്ര എന്ത് കൊടുക്കുമെന്ന് തന്നെ ഉള്ള രീതിയിലായിരുന്നു സംസാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ 2020-21 ഈ കാലഘട്ടത്തിൽ സംസാരിക്കുന്ന അപ്രകാരമല്ല. കാരണം ആളുകൾക്കറിയാം അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല, നിയമം കൊണ്ട് നിയമം അതിനെ എതിർത്തിരിക്കുകയാണ് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി വളരെ വിദ്യാഭ്യാസവുമുള്ള വളരെ സംസ്കാരമുള്ള ആൾക്കാർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ, പോയി ഒരു സ്ത്രീയെ കണ്ടു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത ചോദ്യമെന്ന് പറയുന്നത്, ആ ഞങ്ങൾക്കറിയാം നിങ്ങളുടെ മകളാണ്, അപ്പോൾ നിങ്ങളുടെ മകൾക്ക് വേണ്ടുന്നത് നിങ്ങൾ നൽകുമെന്നുള്ളത് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞങ്ങളൊന്നും ചോദിക്കുന്നില്ല എന്ന് പറയും. പക്ഷേ ഒന്നും ചോദിക്കുന്നില്ല എന്ന് പറയുകയും ചില അടുത്ത ഒരു ഘട്ടത്തിലേക്ക്, ഈ വിവാഹത്തിൻ്റെ ആലോചനകൾ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇവരുടെ രീതി മാറുകയും ചെയ്യുന്നു. പതുക്കെ പറയും, അടുത്ത് ചെറുതായിട്ട് പറയും, ഒരു ഇത്ര രൂപ പോക്കറ്റ് മണിയായിട്ട് കിട്ടിയാൽ കൊള്ളാം, അല്ലെങ്കിൽ ഇന്ന കാറ് കിട്ടിയാൽ കൊള്ളാം, ഇങ്ങനെ പല ഡിമാൻഡ്സും അങ്ങോട്ട് വയ്ക്കുന്നതായിട്ട് കാണാം. അതിനവർ അങ്ങനെ സ്ത്രീധനം ആ ഒരു രീതിയിലല്ല ചോദിക്കുന്നത്, അല്ലാതെ ഉള്ള ഒരു രീതിയിൽ അതിനെ സംസാരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം ഈ ഇതിൽ സാർ പറഞ്ഞ പോലെ സ്ത്രീധനം എന്ന ആ ഒരു, ഞാൻ ആദ്യം ചോദിച്ച ആ സ്ത്രീധനം എന്ന് പറയുന്ന വേർഡിൻ്റെ പ്രസക്തി തുടങ്ങുന്നത് ആ പണ്ട്, അതായത് ഈ ഒരു സ്ത്രീയെ കുടുംബത്തിൽ നിന്ന് വേർപെട്ട് പോകുമ്പോൾ, കാരണം ആ അവർ കാണും അവരുടെ ആ ഒരു എഫേർട്ട് ഫാമിലിയിൽ കൊടുക്കുന്ന അവരുടെ സർവീസിന് അന്ന് അത്രയും വാല്യൂ നൽകിയിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഒന്നും മനസ്സിലാക്കണം, ഈ സ്ത്രീക്ക് ഇഷ്ടമുള്ള പുരുഷനെ വരിക്കാനുള്ള ഒരു അവകാശം ഉണ്ടായിരുന്ന നാടാണ് നമ്മുടെ ഭാരതം. സ്വയംവരം ഭാരതത്തിൽ പുരുഷന്മാർ വന്ന് നിരന്നിരിക്കും, സ്ത്രീക്ക് ഇഷ്ടമുള്ള പുരുഷൻ്റെ മേൽ മാല ചാർത്താനുള്ള ഒരു അവകാശമുണ്ടായിരുന്ന നാടാണ് നമ്മുടെ ഭാരതം. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നെല്ലാം ഒരുപാട് മാറി. ഇപ്പോൾ ചിലയിടങ്ങളിലെങ്കിലും പരസ്പരം ഒരു പൂർണ്ണമായ ഇഷ്ടം ഇല്ലെങ്കിൽ പോലും പലയിടങ്ങളിലും ഈ ഒരു നിലവാരം വച്ചുകൊണ്ട്, ധനത്തിൻ്റെ ഒരു നിലവാരം വച്ചുകൊണ്ട് പലയിടത്തും വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മറ്റു പല പ്രശ്നങ്ങളും ഉടലെടുക്കുന്നുമുണ്ട്. നമുക്കതിൽ നിന്നൊക്കെ മനസ്സിലാക്കാവുന്നത്, ഇപ്പം സ്ത്രീധനം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ വിപത്താണ്, അതിനകത്ത് ഒരു യാതൊരു സംശയമില്ല. പക്ഷേ എല്ലാവരും അത് മനസ്സിലാക്കുകയും അതിനോടൊപ്പം അവരുടെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും, ഈ പറയുന്ന പോലെ ഒരു കല്യാണം വരുമ്പോഴത്തേക്കും, ഇപ്പോൾ പുതിയ തലമുറയാണെങ്കിലും പഴയ തലമുറയാണെങ്കിലും പ്രായമായി ചെന്നവർ ആരായാലും എന്താണ് അതിനോടൊപ്പം എന്ത് സ്ത്രീയോടൊപ്പം എന്ത് കൂടെ വരുന്നു എന്നുള്ള ആ ഒരു നോട്ടം, അതൊരു എന്താ പറയുക, ഒരു ശാപമായ നിൽക്കുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് സമൂഹം
പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ചില സംഭവങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ആ സംഭവങ്ങൾക്ക് കാരണമെന്ന് പറയുന്നത് ഈ ധനമാണ്. ആ സംഭവങ്ങളുടെ പിന്നിലുള്ള ഇൻറ്റൻഷൻ എന്താണ് എന്ന് പരിശോധിച്ചാൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു ധനം കൈക്കലാക്കുക എന്നുള്ള ഒരൊറ്റ ചിന്തയോടുകൂടെ മാത്രം ഇടപെട്ടതുകൊണ്ട് പല വിപത്തുകളും വന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അതിലേക്ക് തന്നെ ഇനി ആ നിയമത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. കാരണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മുടെ ഗവൺമെൻറ് നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ട് അതിനെ എങ്ങനെ തടയാം എന്ന് ചിന്തിച്ച് അങ്ങനെ നിലവിൽ വന്ന ഒരു നിയമമാണിത്. ഈ ലോകത്തിൽ തന്നെ നോക്കുമ്പോൾ സ്ത്രീധന മരണങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. പ്രത്യേകിച്ചും ഇത് കൂടുതലുള്ളത് ഈ ഏഷ്യൻ കൺട്രീസിലാണ്. അപ്പോൾ അതിൽ തന്നെ സ്ത്രീധനം എന്ന് പറയുന്ന സമ്പ്രദായം, ഈ സ്ത്രീധനം എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം നടന്നു വരുന്നത് ഇപ്പോൾ നിലവിലുള്ളത് ഇങ്ങനെ ഈ ഏഷ്യൻ കൺട്രീസിലാണ് കൂടുതലായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ രാജ്യങ്ങളിൽ തന്നെ അതുകൊണ്ട് സ്ത്രീധനത്തെ നിരോധിച്ചുകൊണ്ടുള്ള നിയമം കൊണ്ടുവരേണ്ടിയും വന്നു. കാരണം ഈ രാജ്യങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് പല മരണങ്ങളും സംഭവിക്കുന്നു. അതൊരുപക്ഷെ സൂയിസൈഡാവാം അല്ലെങ്കിൽ കൊലപാതകമാവാം, ഏത് തരത്തിലായാലും പല മരണങ്ങളും സംഭവിക്കുന്നു. അപ്പോൾ അത് പ്രൊഹിബിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ ഈ നിയമം നിലവിൽ കൊണ്ടുവന്നത്, ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. അല്ല, അത് അതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു 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 കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ സ്ത്രീധന നിയമം കൊണ്ടുവരുമ്പോഴോടൊപ്പം തന്നെ അതിൻ്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്നൊന്ന് കാണിക്കാനാണ്. അതായത് ഈ സ്ത്രീധനം, ഒരു കുഞ്ഞ് പെൺകുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുന്നു, അപ്പോൾ ആ സമയം തൊട്ട് ഈ സമ്പാദിക്കുക കല്യാണത്തിന് വേണ്ടി, കല്യാണത്തിന് ഇത്ര ധനം എനിക്ക് സ്വരൂപിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു മാതാപിതാക്കൾ എടുക്കുന്ന ഒരു ടെൻഷൻ. ഇനി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു ഒരു സാധാരണ ജോലിയുള്ള ഒരു ഒരു അച്ഛനും അമ്മയും, അവർ സാധാരണ ഒരു മീഡിയം ക്ലാസ് ഫാമിലിയും നമുക്കെടുക്കാം, അല്ലെങ്കിൽ സാധാരണ ഫാമിലി, അവർ കുട്ടിയെ ഫീഡ് ചെയ്ത് കുട്ടിയെ പഠിപ്പിക്കുന്നു, അതിനുള്ള ചിലവുകളെല്ലാം കണ്ടെത്തുന്നു, അതിനുള്ള വരുമാനം അവർക്കുള്ളൂ. പക്ഷേ ഒരു ഒരു ഓവർ എ പീരിയഡ് ടൈം, അതായത് ഒരു ഏജ് എത്തുമ്പോൾ, അവർ ചിലപ്പോൾ അവരുടെ ഒരു ഈ പറയുന്ന പോലെ വാർദ്ധക്യാവസ്ഥയിലായിരിക്കുമല്ലോ പെൺകുഞ്ഞുങ്ങൾ പഠിച്ച ഒരു 20-25 വയസ്സിൽ കല്യാണം നടക്കുന്ന സമയത്ത് വീണ്ടും ഒരു വലിയ എമൗണ്ട് കല്യാണം നടത്താനായിട്ട് ലക്ഷങ്ങൾ കണ്ടെത്തേണ്ടി വരുന്ന ഒരു സാധാരണ ഫാമിലിയുടെ അവസ്ഥ, ഇത് കൊടുത്തിട്ടും തികയാതെ വരികയും വീണ്ടും അവർ കടത്തിന്മേൽ കടം വാങ്ങുകയും ചെയ്യുന്ന ഈ ഒരു അവസ്ഥ സമൂഹം അത് ശരിക്കും നോക്കിക്കാണേണ്ടതാണ്. കാരണം അതിപ്പോൾ റീസെൻ്റായിട്ട് നടന്ന ഒരു സംഭവം നമുക്ക് അതിന് വളരെ ഉദാഹരണമാണ്. വിസ്മയ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ മരണം, അതെ, അതും ഇത്തരത്തിൽ ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നാം നോക്കുമ്പോൾ ഒരു ജീവൻ ഈ ലോകത്ത് നിന്ന് നഷ്ടമായി. വിസ്മയ എന്നേക്കുമായി ഇവിടുന്ന് നമ്മുടെ ഒപ്പം ഇവിടെ പറഞ്ഞു എന്നുള്ളതാണ്. വിസ്മയ്ക്ക് ഒരു കാറ് നൽകിയിരുന്നു സ്ത്രീധനത്തിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ അതാണ് പ്രശ്നമായി മാറിയത്. അപ്പോൾ എന്ത് തന്നെ പ്രശ്നമായാലും സമ്പത്ത് എന്നുള്ള ഒരു വിഷയം, അല്ലെങ്കിൽ സ്ത്രീധനം എന്നുള്ള ഒരു വിഷയം, അത് ഒരു വിപത്തായി തന്നെ തുടരുകയാണ്. ഇവിടെയൊക്കെയാണ് ഈ ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളൊക്കെ നടന്നതിന് ശേഷം നടക്കുമ്പോൾ തന്നെയാണ് ഈ നമ്മുടെ സ്ത്രീധന നിരോധന നിയമത്തിൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഡൗറി പ്രോഹിബിഷൻ ആക്ട് 1961, എന്താണ് ഡൗറി പ്രോഹിബിഷൻ ആക്ട് 1961, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ആ ടൈറ്റിലിൽ തന്നെ അതുണ്ട്. അതെ, ഡൗറി കൊടുക്കുന്നതും വാങ്ങുന്നതും അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിക്കുന്നതും പ്രൊഹിബിറ്റ് ചെയ്യുന്ന നിയമം, അത് തടയുന്ന നിയമം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും, ഈ സ്ത്രീധനം എന്ന് പറയുമ്പോൾ, ഡൗറി എന്ന് പറയുമ്പോൾ, അത് കൊടുക്കുന്ന ഒരു കൂട്ടരുണ്ട്, അത് വാങ്ങുന്ന മറ്റൊരു കൂട്ടരുണ്ട്, പിന്നെ ഇതിനിടയിൽ നിന്ന് ഇത് കൊടുപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇത്ര കൊടുക്കണം എന്ന് അങ്ങനെ പ്രേരിപ്പിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അപ്പോൾ ഇവരെ തടയുക, ഇവരുടെ ഈ പ്രവർത്തനം തടയുക, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്ന, വാങ്ങുന്ന, അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന
ആ ഒരു സമ്പ്രദായത്തെ തടയുക എന്നുള്ളതാണ് ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ ഈ നിയമത്തിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ പഠിക്കുമ്പോൾ അവിടെ എന്താണ് ഡൗറി എന്ന് പറഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു പാർട്ടി മറ്റൊരു പാർട്ടി, അടുത്ത പാർട്ടിക്ക് രണ്ട് പാർട്ടി ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒരു പാർട്ടി മറ്റേ പാർട്ടിക്ക് ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ടോ ഏതെങ്കിലും ധനമോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയോ കൈമാറ്റം ചെയ്യുന്നതിനെയാണ് ഡൗറി എന്ന് പറയുന്നത്. അതായത് ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക്, അതായത് വിവാഹവുമായുള്ള ബന്ധത്തിൽ ഒരു പാർട്ടി മറ്റേ പാർട്ടിക്ക് പ്രോപ്പർട്ടിയോ ധനമോ കൈമാറ്റം ചെയ്യുന്നതിനെയാണ് ഡൗറി എന്ന് പറയുന്നത് എന്ന് ഈ നിയമത്തിൽ വിഭാവനം ചെയ്യുകയാണ്. മാത്രവുമല്ല അവിടെ പറയുന്നു അതിനായിട്ട് പ്രേരിപ്പിക്കുകയോ ഡിമാൻഡ് ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയോട് ഡിമാൻഡ് ചെയ്യാൻ പാടില്ല, ഇന്ന ഇത്ര കിട്ടണം അല്ലെങ്കിൽ ഇത്ര വേണം എന്ന് ഡിമാൻഡ് ചെയ്യാനായിട്ട് പാടില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു പുരുഷൻ വന്ന് ഒരു സ്ത്രീയെ കണ്ട് ഇഷ്ടപ്പെട്ടു, തുടർന്ന് വിവാഹത്തിന് വേണ്ടിയുള്ള ആരംഭങ്ങൾ കുറിക്കുന്നു. അപ്പോൾ അവിടെ അവർ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാകുകയാണ്. ഈ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇത്ര ഇത്രയൊക്കെ കൊടുക്കാം എന്നൊക്കെ പറയുന്നു. അങ്ങനെ എൻഗേജ്മെൻറ്റിലേക്ക് എത്തുന്നു. എത്തിക്കഴിയുമ്പോൾ അടുത്ത് ഈ പുരുഷൻ വീണ്ടും ആവശ്യപ്പെടുകയാണ്, എനിക്ക് ആ വീടും സ്ഥലവും കൂടെ വേണം എന്നാവശ്യപ്പെടുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ തടയുക എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ ഉദ്ദേശം. ഇത്തരത്തിൽ ഡിമാൻഡ് ചെയ്യാനായിട്ട് പാടില്ല. പെൺകുട്ടിയുടെ മാതാപിതാക്കളോട് ഡിമാൻഡ് ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ അതിനായിട്ട് പ്രേരിപ്പിക്കാനും പാടില്ല. കൊടുക്കാനും പാടില്ല, വാങ്ങാനും പാടില്ല. അപ്പോൾ സെക്ഷൻ 2 ഇത് വളരെ വ്യക്തമായിട്ട് അതിനെ ഡിഫൈൻ ചെയ്യുകയാണ്. ഡൗറി എന്ന ഒരു സിസ്റ്റത്തിനെ വളരെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യുന്നു. നമുക്കറിയാം സാധാരണ മാതാപിതാക്കളാണ് ഇത് നൽകാറുള്ളത്. വധു വരന്മാരുണ്ട്. അപ്പോൾ വധു നേരിട്ടായിരിക്കില്ല ഇതൊന്നും കൊടുക്കുന്നത്, പക്ഷേ മാതാപിതാക്കളായിരിക്കും ഇതിന് ഇത് കൊടുക്കാനായിട്ട് തയ്യാറാകുന്നത്. ഈ നിയമം വ്യക്തമായിട്ട് പറയുന്നു ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ മാതാപിതാക്കളോ മറ്റേതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്കോ പ്രോപ്പർട്ടിയോ വാല്യുബിളായിട്ടുള്ള സെക്യൂരിറ്റിയോ നൽകുകയാണെങ്കിൽ അത് സ്ത്രീധനമാണ്. ഈ അത് വ്യക്തമാണ്. അതെ, കാര്യങ്ങൾ, അതായത് ഒരു ആവശ്യപ്പെടൽ, അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു ആവശ്യം ഈ ധനത്തിൻ്റെ പേരിൽ ചെയ്യാൻ പാടില്ല. ഡിമാൻഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ ഒരു എഗ്രിമെൻ്റ്, ഈ പേരിൽ ഒരു എഗ്രിമെൻ്റ് ഒന്നും ഫോം ചെയ്യാൻ പാടില്ല. പാടില്ല. അതായത് ഞാൻ ഈ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്ര ഇത്ര കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ഒരു എഗ്രിമെൻ്റ് ഒന്നും ഇല്ല. എല്ലാം അത് ഈ നിയമത്തിന് വിരുദ്ധമാണ്, അഗെയിൻസ്റ്റ് ആണ്. അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായാൽ ആ എഗ്രിമെൻ്റ് വോയിഡ് ആയിരിക്കും. അതിന് വാല്യൂ ഉണ്ടാകില്ല, ലോ എൻഫോഴ്സിബിലിറ്റി ഉണ്ടാവത്തില്ല എന്നുള്ള. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെക്ഷൻ 2 ഈ ഡൗറി പ്രൊഹിബിഷൻ ആക്ടിൽ പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ അങ്ങനെ രണ്ട് കൂട്ടർ കാണുന്നു, അതിനെ ഈ വിവാഹത്തിൻ്റെ ഭാഗമായിട്ട് ഡിമാൻഡുകൾ ഉണ്ടാകുന്നു, വളരെ കൃത്യമായിട്ട് ഇന്ന ഇന്ന ആവശ്യങ്ങൾ ഒരു ഒരു പയ്യൻ്റെ വീട്ടുകാർ പ്രകടിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ അത് ഏത് രീതിയിലാണ് ഇതിലേക്ക് കുറ്റകരമായി വരുന്നത്? അത് ഏത് സെക്ഷനാണ് ഇതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത്? സെക്ഷൻ 3 വരുമ്പോൾ അവിടെ ഇതിനുള്ള ശിക്ഷകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഡിമാൻഡ് ചെയ്ത് ഒരു വധുവിൻ്റെ വീട്ടിൽ നിന്ന് സ്ത്രീധനം വാങ്ങുന്നതിനായിട്ട് ശ്രമിച്ചാൽ സെക്ഷൻ 3 പറയുന്നതനുസരിച്ചാണെങ്കിൽ 5 വർഷമോ അതിൽ കുറയാത്തതോ ആയ തടവ് ശിക്ഷയും, അതുപോലെ തന്നെ
പതിനയ്യായിരം രൂപ മുതൽ 15,000 രൂപ മുതലുള്ള പിഴയും. ഇനി അത് മാത്രമല്ല, ഇവർ നൽകുന്ന ഡൗറി ഉണ്ടല്ലോ, ആ ഡൗറിയുടെ കണക്കെടുക്കും, പ്രോപ്പർട്ടിയുടെ ഒക്കെ ഒരു വില നിശ്ചയിക്കും. വില നിശ്ചയിച്ചിട്ട് ആ വില ഈ പറഞ്ഞ ഫൈനിനേക്കാൾ കൂടി നിൽക്കുകയാണെങ്കിൽ, ഏതാണോ കൂടുതലായിട്ട് വരുന്നത് അതാണ് ഇമ്പോസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കൊടുക്കുന്ന സ്ത്രീധനം അതിൻ്റെ വില നോക്കും, അതിൻ്റെ വാല്യൂ നിശ്ചയിക്കും. വാല്യൂ നിശ്ചയിച്ചിട്ട് ഏതാണോ കൂടുതൽ അത് ഇമ്പോസ് ചെയ്യും. അല്ലാതെ 15,000 രൂപ എന്നുള്ള ആ ഒരു നിലവാരത്തിലല്ല നിൽക്കുന്നത്. ഏതാണോ കൂടുതലായി വരുന്നത് അത് നൽകും. അതായത് സെക്ഷൻ 3 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, 5 വർഷത്തിൽ കുറയാതെ ശിക്ഷ, ജയിൽ, കാരാഗ്രഹം, വാസം. അതുമാത്രമല്ല, ഇവരാവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഈ കൊടുക്കുന്ന കാര്യം ഒരു 15,000 രൂപയോ അല്ലെങ്കിൽ അവരുടെ ഈ ധനം എന്ന് പറയുന്നത് ഇതിൽ കൂടുതലാണെങ്കിൽ അതായിരിക്കും, വിച്ച് എവർ ഇസ് ഹയർ, അതായിരിക്കും ഈ ഈ പ്രതികളുടെ മേൽ ഇമ്പോസ് ചെയ്യപ്പെടുക. ഈ നിയമം ആ രീതിയിലാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഡൗറി പ്രൊഹിബിഷൻ ആക്ടില് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു, ശിക്ഷയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ, അതായത് ആ ചോദ്യം എന്ന് പറയുന്ന ഇതാണ്, ഇപ്പം കല്യാണവുമായി ബന്ധപ്പെട്ട് വധുവിൻ്റെ വീട്ടുകാർ ഇഷ്ടപ്പെട്ട് മകൾക്ക് ചെയ്യുന്നൊരു കാര്യം, അതൊരു ഡിമാൻഡായിട്ടല്ല, എൻ്റെ മകൾക്ക് ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ പ്രസൻ്റായിട്ട് ആസ് എ ടൈം ഓഫ് ഗിഫ്റ്റ്, അവൾക്ക് അവളുടെ ഭാവി ജീവിതത്തിനെ സുരക്ഷിതമാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ, അത് സ്ഥലമായിട്ടോ പണമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും മെറ്റീരിയൽ തിങ്സ് ആയിട്ടോ കൊടുക്കുകയാണെങ്കിൽ അത് ഈ ഒരു പവ്യൂലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ, അല്ലെങ്കിൽ അത് അങ്ങനെ അതൊരു പ്രശ്നമായിട്ട് വരുമോ? അത് ഈ നിയമത്തിൻ്റെ സെക്ഷൻ 3:2 പറയുന്നുണ്ട്, ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ഈ ശിക്ഷയിൽ വരില്ല. കാരണം ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതിനെ പ്രത്യേകം ഒരു ലിസ്റ്റ് തയ്യാറാക്കണം, പ്രത്യേകം ഒരു ലിസ്റ്റ് തയ്യാറാക്കി അതിൽ രേഖപ്പെടുത്തിയിരിക്കണം എന്ന് ഈ നിയമം അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഗിഫ്റ്റായിട്ട് കിട്ടിയത് എന്നുള്ളത് നമുക്കറിയാം. സാധാരണ വിവാഹ സമയത്ത് ആ ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ തലേദിവസമോ ഒക്കെ ഫ്രണ്ട്സോ ഏറ്റവും അടുത്ത റിലേറ്റീവ്സോ പിന്നെ അങ്ങനെ എല്ലാവരും വന്ന് നമ്മളതിന് വിവാഹ സമ്മാനങ്ങൾ വിവാഹ സമ്മാനം നൽകാറുണ്ട്. അങ്ങനെ ലഭിക്കുന്ന സമ്മാനം ഒരു ഈ സ്ത്രീധനം എന്ന് പറയുന്ന അതിൻ്റെ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വരുന്നില്ല. ഈ നിയമം അങ്ങനെ കാണുന്നില്ല. മാത്രമല്ല ഇനി പക്ഷേ നിയമത്തിൽ അത് പറയുന്നത് അങ്ങനെ ലഭിക്കുന്ന ആ സമ്മാനങ്ങളെക്കുറിച്ച് ആരാണ് നൽകിയത്, എന്താണ് നൽകിയത്, ഓരോ സമ്മാനത്തിന് ഡീറ്റെയിൽസ് അത് സൂക്ഷിക്കുക എന്നുള്ള ഒരു ലിസ്റ്റായിട്ട് തന്നെ അത് സൂക്ഷിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അത് കാരണം ഇത് ഡിമാൻഡ് ചെയ്തതല്ല, അത് ഡിമാൻഡ് ചെയ്യാതെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം കൊടുക്കുന്നതാണ്. അത് മാത്രവുമല്ല അവരുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ അവരുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ചും ഇവർ ഡിമാൻഡ് ചെയ്യാതെയും നൽകുന്ന ആ ഗിഫ്റ്റ് അതിനെ ഈ ശിക്ഷയുടെ പരിധി കൊണ്ടുവരാൻ ഈ നിയമം ആഗ്രഹിക്കുന്നില്ല. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, കല്യാണത്തിന് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഈ പറയുന്ന പോലെ സമ്മാനങ്ങൾ, വിവാഹ സമ്മാനങ്ങൾ, പിന്നെ വധുവിൻ്റെ വീട്ടുകാർ വധുവിന് കൊടുക്കുന്ന സമ്മാനങ്ങൾ, അതിപ്പോൾ ലാൻഡായാലും അല്ലെങ്കിൽ എന്തായാലും എന്ത് മെറ്റീരിയൽ തിങ്സ് ആയിക്കഴിഞ്ഞാലും അതൊക്കെ ഒരു ലിസ്റ്റായിട്ട് നമ്മൾ നിജപ്പെടുത്തേണ്ടതും സൂക്ഷിക്കേണ്ടതും ആകുന്നു. അതൊന്നും ഈ നിയമത്തിൻ്റെ പരിധിയിൽ അല്ലെങ്കിൽ ഒരു ഡൗറി എന്നൊരു കാഴ്ചപ്പാടിലേക്ക് അത് വരുന്നില്ല. അർത്ഥതലത്തിലേക്ക്, ആ ഡൗറി എന്ന അർത്ഥതലത്തിലേക്ക് അത് വരുന്നില്ല. കാരണം ഡൗറി എന്ന ഒരു അർത്ഥതലം വരുന്നത് എപ്പോഴും ഡിമാൻഡ് ചെയ്യുകയോ അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ്. ഡിമാൻഡിന്റെ ഭാഗമായി കൊടുക്കപ്പെടുന്ന കാര്യങ്ങൾ, അത് സമ്മാനങ്ങൾ എന്ന ഇതിലേക്ക് വരുന്നില്ല, എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് വരുന്നില്ല. നമുക്കൊരിക്കലും കിട്ടുന്ന സമ്മാനം അത് ഡിമാൻഡ് ചെയ്തിട്ടുള്ളതല്ല. അത് ഏത് തരത്തിൽ നോക്കിയാലും ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഡിമാൻഡ് ചെയ്യപ്പെടാതെ കിട്ടുന്നതാണ്. അതൊരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഒരു ആളിന്റെ സന്തോഷം, അതുപോലെ ഒരുമിച്ച് ചേരലിന്റെ അന്നത്തെ ആ ഒരു സന്തോഷം
ശ്രമത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് അത് നൽകുന്നത്. നീതിപാതയുടെ ഈ എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കുകയാണ്. ഡൗറി പ്രോഹിബിഷൻ ആക്ട് 1961-ലെ തുടർന്നും കുറേ കാര്യങ്ങൾ, അതിൻ്റെ നിയമവശങ്ങൾ നമുക്ക് ഇനിയും അറിയേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.